വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പി വി അൻവറമ്മിലേക്ക് മറുപടിയുമായി ആദിവാസി കൂട്ടായ്മ ഭൂസമര നായിക ബിന്ദു വാലാശ്ശേരി. നവകേരള സദസ്സിന് പണം നൽകുന്നതിൽ പ്രതിഷേധം അറിയിച്ച് പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് നൽകി. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെയും ഷൊർണൂർ കോയമ്പത്തൂർ 3-4 ട്രാക്കുകളുടെയും കരട് അലൈൻമെന്റ് റിപ്പോർട്ട് സർവേ ചുമതലയുള്ള ഹൈദരാബാദ് ആസ്ഥാനമായ RV അസോസിയേറ്റ് റെയിൽവേക്ക് കൈമാറി. കഴിഞ്ഞ 213 ദിവസമായി നിലമ്പൂർ ITDP ഓഫീസിന് മുൻപിൽ നടത്തിവരുന്ന ആദിവാസി ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ മുതൽ ആരംഭിച്ച രാപ്പകൽ സമരം സമാപിച്ചു. വഴിയിൽ മാലിന്യം തള്ളിയവരെ കൈയോടെ പിടികൂടി നിലമ്പൂർ നഗരസഭ. നിലമ്പൂർ മുക്കട്ട പോസ്റ്റ് ഓഫീസ്, NSS ഹൈസ്കൂൾ റോഡിൽ, VKS തോട്ടത്തിന്റെ ഗേറ്റിനടുത്ത് വഴിയരികിൽ എന്നിവിടങ്ങളിൽ ഗാർഹിക ജൈവ അജൈവ മാലിന്യങ്ങൾ തള്ളിയവരെ നിലമ്പൂർ നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. 10,000 രൂപ പിഴയിട്ടു. വാർത്തകൾ വിശദമായി. PV അൻവറമ്മിലേക്ക് മറുപടിയുമായി ആദിവാസി കൂട്ടായ്മ ഭൂസമര നായിക ബിന്ദു വയലാശ്ശേരി. നിലമ്പൂരിലെ ആദിവാസി ഭൂസമരത്തിനെതിരെ PV അൻവറമ്മിലെ നടത്തിയ നുണപ്രചരണങ്ങൾക്ക് മറുപടി നൽകാനാണ് തന്റെ വാർത്താ സമ്മേളനമെന്ന് ഭൂസമര നായിക ബിന്ദു വയലാശ്ശേരി. PV അൻവറമ്മിലേക്ക് മറുപടിയുമായി ആദിവാസി കൂട്ടായ്മ ഭൂസമര നായിക ബിന്ദു വയലാശ്ശേരി. നിലമ്പൂരിലെ ആദിവാസി ഭൂസമരത്തിനെതിരെ PV അൻവറമ്മിലെ നടത്തിയ നുണപ്രചരണങ്ങൾക്ക് മറുപടി നൽകാനാണ് തന്റെ വാർത്താ സമ്മേളനമെന്ന് ഭൂസമര നായിക ബിന്ദു വാലാശ്ശേരി. നിലമ്പൂര് MLA ഞങ്ങളെ സമരക്കാരോടുള്ള പ്രസ്താവനക്കെതിരെയാണ്. ഇപ്പൊ MLA ഒരു പ്രാവശ്യമല്ല ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഞങ്ങളീ പാവപ്പെട്ട ആദിവാസികള് ഞങ്ങളെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ സമരത്തിനിരുന്നപ്പോ തുടങ്ങിയ ഒരു ഈ സമരത്തിന് ഏത് വഴിക്ക് ഇല്ലായ്മ ചെയ്യാനാണ് നമ്മളെ MLA ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിലെ ഛേദവികാരം എന്താണെന്നുള്ളത് അറിയുന്നത് പല വിധത്തിലും പല തരത്തിലും ഞങ്ങളെ ഈ സമരം ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ടും ശ്രമിച്ചിട്ടുണ്ട്, പല അവാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് അന്ന് നിലമ്പൂർ മണ്ഡലത്തില് 30 ആദിവാസി കുടുംബങ്ങളാണ് ആകെ ഞങ്ങളിപ്പോ സമരത്തിന് ഇവിടെ ഉള്ളത് എന്നാണ് പറഞ്ഞത്. അതിപ്പോ ഇവിടെ ഞമ്മളെ പ്രാദേശിക ചാനലുകാർക്കൊക്കെ അറിയാം, തുടക്കം മുതലേ 10-200 കുടുംബക്കാര് ഞങ്ങളെ ഈ സമരത്തിന് ഉണ്ട്. അതിൽ നിന്നും കുറച്ചാൾക്കാര് ഒരു 10-12 പേര് അത് പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ തന്നെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയ ആൾക്കാരാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ സമരത്തിൽ വന്നവരൊക്കെ ഉറച്ച തീരുമാനത്തിൽ തന്നെ ഈ 213 ദിവസം ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത്. നിലമ്പൂരിലെ ITDP ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നത് അത് പട്ടികവർഗ വിഭാഗത്തിന്റെ ജില്ലാ ഓഫീസ് ആയതുകൊണ്ടാണ്. MLA ITDP ഓഫീസ് അകമ്പാടത്തേക്ക് മാറ്റിയാൽ സമരവും അങ്ങോട്ട് മാറ്റാമെന്ന് അവർ പറഞ്ഞു. നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ആദിവാസി കുടുംബവും സമരത്തിൽ ഇല്ലെന്ന MLA പ്രസ്താവന കണ്ടു. നിലമ്പൂർ മണ്ഡലത്തിലെ 70 പേർ സമരപന്തലിലുണ്ട്. സമരം തുടങ്ങി 213 ദിവസമായിട്ടും അൻവർ MLAയോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ സമരപന്തലിൽ എത്തിയിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് MLA ഇത്തരം നുണകൾ പറയുന്നതെന്ന് അറിയില്ല.
സംശയമുണ്ടെങ്കിൽ എംഎൽഎക്ക് സമരപന്തലിൽ എത്താം. 12 പേർ സമരത്തിൽ നിന്നും പിന്മാറി 20 സെന്റ് സ്ഥലം സ്വീകരിച്ചിട്ടുണ്ട്. സമരത്തിൽ നിലവിൽ 200 പേർ പങ്കെടുത്തു വരുന്നുണ്ട്. 2009 സുപ്രീം കോടതി വിധി പ്രകാരം ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമി വീതം നൽകണം. ഇതിനെ അട്ടിമറിക്കാനാണ് LDF സർക്കാരും വനം വകുപ്പ് ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകാൻ റവന്യൂ വകുപ്പിന് നൽകിയ ഭൂമിയിൽ നിന്നും 10 ഉം 20 ഉം സെന്റ് വീതം പതിച്ചു നൽകുന്നത്. ഇതോടെ തങ്ങൾക്ക് അവകാശപ്പെട്ട 1 ഏക്കർ ഭൂമി ഇവർക്ക് നഷ്ടമാകും. ഇവർ ഭൂരഹിതർ അല്ലാതാകുകയും ചെയ്യും. ഇത് തിരിച്ചറിഞ്ഞ ആദിവാസി സമൂഹമാണ് തനിക്കൊപ്പം ഇപ്പോൾ അവർക്ക് അവകാശപ്പെട്ട 1 ഏക്കർ ഭൂമിക്കായി തനിക്കൊപ്പം സമരം ചെയ്യുന്നത്. സമരത്തിന്റെ തുടക്കം മുതൽ സമരത്തെ തകർക്കുന്ന സമീപനമാണ് MLA സ്വീകരിക്കുന്നത്. വോട്ടിനും മുദ്രാവാക്യം വിളിക്കാനും ബിരിയാണി നൽകാനും മദ്യം നൽകിയും പരിചയമുള്ളതിനാലാണ് ബിരിയാണി നൽകി സ്പോൺസർ ചെയ്തവർക്ക് വേണ്ടി താൻ സമരം ചെയ്യുന്നതെന്ന് MLA പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ ആദിവാസികൾക്ക് സമരം ചെയ്യാൻ അവകാശമില്ലേ എന്ന് MLA വ്യക്തമാക്കണം. സമരം ചെയ്ത് പരിചയമില്ലാത്ത MLAക്ക് സമര രീതി മനസ്സിലാക്കാത്തതിൽ അതിശയമില്ലെന്നും ബിന്ദു ബാലാശ്ശേരി പറഞ്ഞു. ഇപ്പൊ നിലമ്പൂർ മേഖലയില് സുപ്രീം കോടതി വിധി പ്രകാരം വനം വീണ്ടെടുത്തിട്ട് ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ തയ്യാറായതാണ് നമ്മളെ നിലമ്പൂർ മേഖല. പക്ഷെ അത് ഇവര് പറയണമായിരിക്ക ഇപ്പൊ അൻവർ വലിയ വീരവാദം പറഞ്ഞത് കേട്ട് സർക്കാർ നിരന്തരമായി കേന്ദ്രത്തിന് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഏതെങ്കിലും ഒരു ദിവസം ഈ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണം എന്നും പറഞ്ഞിട്ട് കേന്ദ്രത്തിൽക്ക് ഈ അൻവറോ ഈ സർക്കാരോ ഏതെങ്കിലും വിധത്തിലൊരു രേഖ കൊടുത്തതുണ്ടോ? 50 അത് തെളിയിക്കണം. അങ്ങനെ നിരന്തരമായി സർക്കാർ സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി ഇവിടെ ലഭിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് കേന്ദ്രത്തിക്ക് എന്തെങ്കിലും ഒരു കൊടുക്കാത്ത ഒരു വീഡിയോ എങ്കിലും ഉണ്ടാകുമല്ലോ. അപ്പൊ അത് അൻവർ ഒന്ന് തെളിയിക്കണം. പിന്നെ ഇന്നേ വരെ അൻവർ ഈ സമരപ്പന്തൽ സന്ദർശിച്ചിട്ടില്ല. അൻവറിന്റെ ഒരാൾക്കാരും ഇവിടെ വന്നിട്ടില്ല. ഈ സമരപ്പന്തലിൽ എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്, ഏതൊക്കെ മേഖലയിൽ നിന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഈ പ്രാദേശിക ചാനലുകാർക്കും നല്ലോണം അറിയുന്ന കാര്യങ്ങളാണ്. ഒരു വട്ടം രണ്ടു വട്ടം അല്ല ഇവിടുന്ന് നിങ്ങളൊരു വീഡിയോ എടുത്തു. അത് അൻവർ ഞങ്ങളെ വീഡിയോയെങ്കിലും കാണാനൊന്ന് മെനക്കെടണം എന്നാ പറയുന്നത്. കാരണം അതിനകത്ത് ഓരോ മേഖലയിലുള്ള ആദിവാസികളും വ്യക്തമായി പറയുന്നുണ്ട്. ഓരോ കോളനികളും ആരും സ്പോൺസർ ചെയ്തിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നിരുന്നത്. ഞങ്ങളെല്ലാവരും അറിയിച്ചിട്ടുണ്ട്, ഒരു നോട്ടീസ് അടിച്ച് എല്ലാ പാർട്ടിക്കാർക്കും കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങളവിടെ സമരത്തിന് പോയിരിക്കും നിങ്ങൾ ബേക്കറി ബിരിയാണി പൊതിയും കൊണ്ട് വന്നോളി എന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ MLA പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ഇവിടെ ബിരിയാണി വിളമ്പുണ്ട് എന്നാ പറഞ്ഞത്. ഈ അൻവർ MLA എത്ര സമരം നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഞങ്ങൾക്കറിയില്ല. അൻവർ MLA സമരം നടത്തിയിട്ടുണ്ടോ? പത്രക്കാരോടൊന്ന് അറിയാൻ ചോദിക്കാണ് കേട്ടോ, വേറൊന്നല്ല. അൻവർ MLA സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ അൻവർ MLA എന്ന് വിചാരിക്കണ എന്താ വെച്ചാൽ ആദിവാസികള് ബിരിയാണി പൊതി കണ്ടാലും കള്ള് കണ്ടാലും ഒപ്പം പോയിങ്ങാണ്ട് ഓരോ പരിപാടിക്ക് പങ്കെടുപ്പിച്ചിട്ടാണ് അൻവറിന് ശീലം. ആദിവാസികളെ കിട്ടണമെങ്കിൽ അവർക്ക് ബിരിയാണി കൊടുക്കണം, അവരെ വണ്ടി കൊണ്ടുപോയി കൊടുത്തുങ്ങാണ്ട് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ആദിവാസികളെ കൊണ്ടുപോയാണ് അവർക്ക് ശീലം. പക്ഷെ ഞങ്ങൾ ഇവിടെ ഉള്ള ആദിവാസികള് അത് തിരിച്ചറിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആദിവാസികളാണ്. ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന ആദിവാസികള് അതല്ല ശരി, നമ്മളെ നിലപാടിൽ ഞമ്മൾ ഉറച്ചു നിൽക്കണം. ഞങ്ങള് ഉറച്ചു നിന്നൊരു സമരാണ്. താൻ സമരം ചെയ്യുന്നത് തനിക്ക് വീടിനും സ്ഥലത്തിനും വേണ്ടിയല്ല, തന്റെ സമുദായത്തിന് വേണ്ടിയാണ്. തനിക്ക് 3 വീടുണ്ടെന്ന് MLA പറയുന്നത്. ബാലാശ്ശേരിയിൽ 20 സെന്റും വീടുമുണ്ടെന്ന് പറയുന്നു. തനിക്ക് അവിടെ 5 സെന്റ് സ്ഥലമാണുള്ളത്, ബാക്കി 15 സെന്റ് എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചു തരണം. പെരുവമ്പാടം കോളനിയിൽ കുടിക്കിടപ്പവകാശത്തിൽ കിട്ടിയ ഭൂമിയാണ് കോളനിയിലെ എല്ലാവർക്കും ഉള്ളത്. അവിടെ ലൈഫ് ഭവന പദ്ധതിയിൽ ഭർത്താവിന്റെ കുടുംബത്തിന് വീട് ലഭിച്ചിട്ടുണ്ട്. അവിടെ ഭർത്താവിന്റെ മാതാവാണ് താമസിക്കുന്നത്. കണ്ണംകുണ്ടിൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ലഭിച്ച പുനരധിവാസത്തിൽ തനിക്ക് 50 സെന്റ് സ്ഥലവും വീടും ലഭിച്ചിട്ടുണ്ട്. വയലാശ്ശേരിയിൽ പ്രളയത്തിൽ തകർന്ന വീട് കൂലിപ്പണി ചെയ്ത് കിട്ടിയ പണം കൊണ്ട് അറ്റകുറ്റപ്പണി നടത്തി 1200 രൂപയ്ക്ക് വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതിനെ അഭിനന്ദിക്കേണ്ട MLA തന്നെ വ്യക്തിഹത്യ നടത്തി സമരം പൊളിക്കാൻ ശ്രമിക്കുകയാണെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ 7.5 വർഷത്തിനിടയിൽ ആദിവാസി സമൂഹത്തിനായി എത്ര രൂപ MLA ഫണ്ടിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കണമെന്നും ബിന്ദു ബാലാശ്ശേരി ആവശ്യപ്പെട്ടു. നവകേരള സദസ്സിന് പണം നൽകുന്നതിൽ പ്രതിഷേധം അറിയിച്ച് പ്രതിപക്ഷം വിയോജന കുറിപ്പ് നൽകി. ഇന്ന് നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ്
പ്രതിപക്ഷാംഗം പാലൊളി മെഹബൂബ് വിയോജന കുറിപ്പ് നൽകിയത്. സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്ന് ചീഫ് സെക്രട്ടറി തന്നെ ഹൈക്കോടതിയെ അറിയിച്ച സാഹചര്യത്തിൽ ഖജനാവിൽ നിന്നും കോടികൾ ചിലവഴിച്ച് നവകേരള സദസ്സ് നടത്തുന്നത് ദൂർത്താണെന്നും നഗരസഭകളെ സഹായിക്കേണ്ട സർക്കാർ തന്നെ പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കുകയും മെയിൻ്റനൻസ് ഗ്രാന്റ് തടഞ്ഞുവെക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്നും നിർബന്ധിച്ച് 100,000 രൂപ നൽകണമെന്ന സർക്കാർ നിർദ്ദേശം അംഗീകരിക്കാനാവില്ലെന്നും ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് ആവശ്യപ്പെട്ടു. ദൈനംദിന കാര്യങ്ങൾ പോലും നടത്തിക്കൊണ്ടുപോകാൻ സംസ്ഥാന ഗവൺമെന്റ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ്. ചീഫ് സെക്രട്ടറി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സംസ്ഥാന ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ദൂത്ത് നടത്തിക്കൊണ്ട് കേരള സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഈ കേരള സദസ്സിന് പണം കൊടുക്കരുതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മെയിൻ്റനൻസ് ഗ്രാന്റ് തടഞ്ഞു വെക്കുകയാണ്. അപ്പൊ എല്ലാ നിരക്കും ഈ പറഞ്ഞ പ്രാദേശിക സർക്കാരുകളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ഒരവസ്ഥ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഒരു ഭാഗത്തില്ല, മറുഭാഗത്ത് ഇവിടെ നിർബന്ധിച്ചുകൊണ്ട് പണം കൊടുക്കണമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് നിലമ്പൂർ നഗരസഭയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ നവകേരള സദസ്സിന് 100,000 രൂപ കൊടുക്കണമെന്നുള്ള സെക്രട്ടറിയുടെ തീരുമാനം അല്ലെങ്കിൽ കൗൺസിലിന്റെ തീരുമാനം, ആ കൗൺസിൽ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ ഇന്ന് നിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് നാട്ടുകാരോടുള്ള വെല്ലുവിളിയാണ്. അജണ്ട നടപ്പിലാക്കുന്നതിൽ പ്രതിപക്ഷ കൗൺസിലർമാർ വിയോജന കുറിപ്പ് നൽകി. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുടെയും ഷൊർണൂർ കോയമ്പത്തൂർ 3-ഉം 4-ഉം ട്രാക്കുകളുടെയും കരട് അലൈൻമെന്റ് റിപ്പോർട്ട് സർവേ ചുമതലയുള്ള ഹൈദരാബാദ് ആസ്ഥാനമായ RV അസോസിയേറ്റ് റെയിൽവേക്ക് കൈമാറി. ദക്ഷിണ റെയിൽവേ നിർമ്മാണ വിഭാഗം ഉദ്യോഗസ്ഥരും പാലക്കാട് ഡിവിഷൻ അധികൃതരും സംയുക്തമായി അലൈൻമെന്റിന് ഉടൻ അംഗീകാരം നൽകുമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു. ലീഡാർ സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഗ്രൗണ്ട് കൺട്രോൾ പോയിന്റ്സ് രേഖപ്പെടുത്തൽ ഉടൻ തുടങ്ങും. ട്രാക്ക് പോകുന്ന സ്ഥലനിർണയ നടപടിയാണിത്. 200 കിലോമീറ്റർ ഉള്ള നിലമ്പൂർ നഞ്ചൻകോട് പാതയിൽ പലതരം സ്വഭാവമുള്ള വനത്തിലൂടെ വേണം ട്രാക്ക് നിർമ്മിക്കുവാൻ. ഇതിൽ 100 കിലോമീറ്ററോളം ടൺ വരുന്നതിനാൽ ട്രാക്കിനായുള്ള സ്ഥലനിർണയം ശ്രമകരമാണ്. ലീഡർ സർവേ വേഗത്തിലാവാൻ കേന്ദ്ര വ്യോമസേന വകുപ്പിന്റെ അനുമതി തേടിയിട്ടുണ്ട്. ഇതോടൊപ്പം ട്രാഫിക് സ്റ്റഡി നടത്താനും ഇരു പദ്ധതികൾക്കും അനുമതി നൽകി കഴിഞ്ഞു. സർവേ പൂർത്തിയാക്കാനുള്ള കാലയളവ് 12 മാസമാണെങ്കിലും ഏറെ വൈകാതെ നടപടികൾ പൂർത്തിയാക്കി DPR സമർപ്പിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 213 ദിവസമായി നിലമ്പൂർ ITDP ഓഫീസിന് മുൻപിൽ നടത്തിവരുന്ന ആദിവാസി ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ മുതൽ ആരംഭിച്ച രാപ്പകൽ സമരം സമാപിച്ചു. സമാപന സമ്മേളനം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലൊളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 213 ദിവസമായി നിലമ്പൂർ ITDP ഓഫീസിന് മുന്നിൽ നടത്തിവരുന്ന ആദിവാസി ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്നലെ മുതൽ ആരംഭിച്ച രാപ്പകൽ സമരം സമാപിച്ചു. സമാപന സമ്മേളനം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലൊളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. അൻവറിന് ഭൂമിയുണ്ട്, അൻവറിന്റെ കയ്യിലുള്ള ഭൂമി അത് സർക്കാരിന്റെ ഭൂമിയാണ്, അത് പിച്ച ഭൂമിയാണ് എന്ന് വിവരാവകാശ പ്രകാരം വാങ്ങി അത് താമരശ്ശേരി ലാൻഡ് ബോർഡിലേക്ക് കൊടുത്തു. ലാൻഡ് ബോർഡ് പരിശോധന നടത്തി. ആ ലാൻഡ് ബോർഡിന്റെ തീരുമാനം അൻവറിന് അധിക ഭൂമി കൈവശമുണ്ട്. ലാൻഡ് ബോർഡ് കണ്ടെത്തിയത് 6.5 ഏക്കറാണെങ്കിൽ സാക്ഷി പറയുന്നു 73 സെന്റ് ഭൂമി, 73 ഏക്കർ ഭൂമി അൻവറിന്റെ കൈവശമുണ്ട്. ആ കൈവശപ്പെട്ട ഭൂമി സർക്കാരിന്റെ ഭൂമിയാണ്. ഞാൻ CPV അൻവറിനോട് ആവശ്യപ്പെടുന്നു, ഞാൻ CPMനോട് ആവശ്യപ്പെടുന്നു, അൻവറിന്റെ പക്കലുള്ള ഈ 73 ഏക്കർ ഭൂമിയിൽ നിന്ന് ഈ പറയുന്ന ബിന്ദുവിനും കൂട്ടർക്കും ഭൂമി കൊടുക്കാൻ CPM തയ്യാറാകുമോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസി സഹോദരങ്ങൾ നടത്തിവരുന്ന സമര ആവശ്യങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് നീതി ലഭിക്കുന്നതുവരെ ഈ സമരത്തിന് ധാർമ്മികമായ പിന്തുണ നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു.
താമരശ്ശേരി ലാൻഡ് ബോർഡ് കണ്ടെത്തിയത് പ്രകാരം സർക്കാരിനെ വഞ്ചിച്ചുകൊണ്ട് പി വി അൻവർ എം എൽ എയും കുടുംബവും കൈവശം വെച്ചു വരുന്ന അധിക ഭൂമി ആദിവാസികൾക്ക് പതിച്ചു നൽകാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. കെ പി സി സി മുൻ സെക്രട്ടറി വി എ കരീം, ഡി സി സി വൈസ് പ്രസിഡന്റ് സി ബാബുമോഹനെ കുറുപ്പ്, മൂർക്കൻ മാനു, രാഹുൽ പൂക്കോട്ടുംപാടം എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അനീഷ് കരുളായി, ആസിഫ് ടി എം എസ്, സൈഫു എനാദി, ഷിബിൽ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. വഴിയിൽ മാലിന്യം തള്ളിയവരെ കൈയോടെ പിടികൂടി നിലമ്പൂർ നഗരസഭ. നിലമ്പൂർ മുക്കട്ട പോസ്റ്റ് ഓഫീസ് എൻ എസ് എസ് ഹൈസ്കൂൾ റോഡിൽ വി കെ എസ് തോട്ടത്തിന്റെ ഗേറ്റിനടുത്ത് വഴിയരികിൽ എന്നിവിടങ്ങളിൽ ഗാർഹിക ജൈവ അജൈവ മാലിന്യങ്ങൾ തള്ളിയവരെ നിലമ്പൂർ നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. 10,000 രൂപ പിഴയിട്ടു. നിക്ഷേപിച്ചു പോയ മാലിന്യത്തിൽ നിന്നുമാണ് നിക്ഷേപിച്ചയാളെ കുറിച്ചുള്ള സൂചന സ്ക്വാഡ് കണ്ടെത്തിയത്. പതിവായി മാലിന്യങ്ങൾ നിക്ഷേപിച്ചു പോകുന്ന മേൽസ്ഥലത്ത് എം എസ് എൻ എസ് എസ് എച്ച് എസ് എസിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സഹായത്തോടെ സ്നേഹരാമം നിർമ്മിക്കുമെന്ന് ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അറിയിച്ചു. മേലിൽ ആരും തന്നെ ഇത്തരം സാമൂഹ്യദ്രോഹ പ്രവൃത്തികളിൽ ഏർപ്പെടരുതെന്നും അവരവരുടെ വീടുകളിലെ അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുകയും ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്നും നഗരസഭാ പരിധിയിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ആയിരിക്കണമെന്നും നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അറിയിച്ചു. ക്ലീൻ സിറ്റി മാനേജർ സി കെ രാജീവിന്റെ നേതൃത്വത്തിലുള്ള എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ പി ഡിൻഡോ, സി രതീഷ് കുമാർ, ശുചിത്വ മിഷൻ വൈ പി ഷഹന ഷെറിം, കെയർ ടേക്കർ ആർ പി സുബ്രഹ്മണ്യനും പങ്കെടുത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് കാരണം രോഗികളുടെ എണ്ണം പരിമിതപ്പെടുത്തി. ഇ എൻ ടി വിഭാഗത്തിൽ 150 പേർക്കാണ് ഇന്നലെ മുതൽ ഒ പി ടിക്കറ്റ് നൽകിയത്. ഇ എൻ ടി പീഡിയാട്രിക് ഡോക്ടർമാർ കുറവായതിനാൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ക്യാമ്പ് നടന്നില്ല. കോളേജിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഇ എൻ ടി പീഡിയാട്രിക് നേത്ര നെഞ്ചുരോഗ വിഭാഗങ്ങളിലെ 12 ഡോക്ടർമാരെ സ്ഥലം മാറ്റിയതോടെയാണ് പരിശോധിക്കാൻ ഡോക്ടർമാർ കുറഞ്ഞത്. സ്ഥലം മാറ്റിയ ഡോക്ടർമാർ അവധിയിലാണ്. പകരം നിയമനം നടന്നിട്ടില്ല. ഈ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ ഒ പി ദിവസം വരുമ്പോഴാണ് പ്രശ്നം. നേത്ര നെഞ്ചുരോഗ വിഭാഗങ്ങളിലും രോഗികളുടെ എണ്ണം പരിമിതപ്പെടുത്തി. സാധാരണ ഒരു ഒ പിയിൽ 300 രോഗികളെ ചികിത്സിക്കുന്നുണ്ട്. എല്ലാ ഒ പികളിലുമായി ദിവസം ശരാശരി 2,500 പേർ ചികിത്സ തേടുന്നു. മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ ചട്ടപ്പടി സമരം നടക്കുന്നുണ്ട്. സമരം രോഗികളെ ബാധിച്ചിട്ടില്ല. സ്ഥലം മാറ്റം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാർ 1 ആഴ്ചയോളമായി ആരോഗ്യവകുപ്പുമായി നിസ്സഹകരണ സമരത്തിലാണ്. സ്ഥലം മാറ്റം റദ്ദു ചെയ്യണമെന്ന ആവശ്യത്തിൽ അനുകൂല നടപടിയില്ലെങ്കിൽ ഡോക്ടർമാർ 14 ജില്ലയിലെ ആശുപത്രികളിൽ ഒ പി ബഹിഷ്കരിക്കും. ഇതു സംബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നോട്ടീസ് നൽകിയെന്ന് കെ ജി എം ഒ എ പ്രസിഡന്റ് ഡോക്ടർ ജയനാരായണൻ പറഞ്ഞു. ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പ് ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. നിലമ്പൂർ സി എച്ച് സെന്ററിന്റെ സേവന പാതയിലെ പുതിയ സംരംഭം. സി എച്ച് സെന്റർ ഫിസിയോതെറാപ്പി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ക്ലിനിക്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിലമ്പൂർ സെന്റർ പ്രസിഡന്റ് പി വി അലി മുബാറക് നിർവഹിച്ചു. നിലമ്പൂർ സി എച്ച് സെന്ററിന്റെ സേവന പാതയിലെ പുതിയ സംരംഭം സി എച്ച് സെന്റർ ഫിസിയോതെറാപ്പി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ക്ലിനിക്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിലമ്പൂർ സെന്റർ പ്രസിഡന്റ് പി വി അലി മുബാറക് നിർവഹിച്ചു. പാവപ്പെട്ട രോഗികളൊക്കെ നമ്മൾ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതാണ്. മെഡിക്കൽ ഷോപ്പുകളുണ്ട്, പിന്നെ ഫിസിയോതെറാപ്പി. അടുത്തന്നെ ഇതിന് നമ്മൾ മൊബൈൽ ഫിസിയോതെറാപ്പിയിൽ കൊടുക്കും. ഇനി ഒരു വണ്ടിയൊക്കെ അടുത്ത മാസം തന്നെ ഇതിനെത്തിയാലും കൊടുക്കുക. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, സുബൈദ കൊരമ്പയിൽ, സമദ് ചീമാടൻ, കണ്ണാട്ടിൽ ബാപ്പു, സക്കീർ ഐക്കോമത്ത്, ഫർഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാവരെയും സഹായ സഹകരണം, അതോടൊപ്പം തന്നെ ചികിത്സകളുടെ പുതിയൊരു പ്രൊജക്റ്റിൽ തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ ഞങ്ങൾ തുടക്കം കുറിച്ച എല്ലാ പ്രൊജക്റ്റുകളും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സേവനം അർപ്പിക്കുന്നു.
അത്യാധുനിക മെഷീനുകൾ, വിദഗ്ധരായ തെറാപ്പിസ്റ്റുകളുടെ സേവനം അർഹരായവർക്ക് സൗജന്യമായി ലഭിക്കും. ക്ലിനിക്കിന്റെ സേവനം സൗജന്യ നിരക്കിൽ ലഭ്യമാണ്. വെറ്റില കൃഷിയുടെ പന്തലിൽ ഒളിച്ച രാജവെമ്പാലയെ പിടികൂടി. നിലമ്പൂർ മൂലേപ്പാടത്താണ് ഭീമൻ രാജവെമ്പാലയെ പിടികൂടിയത്. പാമ്പ് പിടുത്ത വിദഗ്ധനായ നിലമ്പൂർ എരഞ്ഞിമങ്ങാട് സ്വദേശി അബുൾ അസീസാണ് ഇന്നലെ രാത്രി 8 മണിയോടെ രാജവെമ്പാലയെ പിടികൂടിയത്. അസീസ് പിടികൂടുന്ന 50-ാമത്തെ രാജവെമ്പാലയാണിത്. നിലമ്പൂർ വനം RRT യിലെ താൽക്കാലിക വാച്ചറായ അസീസ് പിടികൂടിയത് 500-ലേറെ പാമ്പുകളെ. ഇതിൽ രാജവെമ്പാലകൾ മാത്രം 50 തികഞ്ഞു. നിലമ്പൂർ കക്കാടംപൊയിൽ റോഡിൽ മൂലേപ്പാടം പാലത്തിന് സമീപത്തെ വെറ്റില കൃഷിയുടെ പന്തലിന് മുകളിൽ കയറി രാജവെമ്പാലയെ കണ്ട് നാട്ടുകാർ വനം RRT വിഭാഗത്തെ വിവരമറിയിച്ചതിനെ തുടർന്ന് താൽക്കാലിക വാച്ചറായ അസീസ് സ്ഥലത്തെത്തുകയും വെറ്റില പന്തലിൽ വിശ്രമിക്കുകയായിരുന്ന രാജവെമ്പാലയെ വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ താഴെ ഇറക്കി പിടികൂടുകയായിരുന്നു. 7 വർഷത്തോളമായി RRT യിൽ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന അസീസ് പാമ്പുകളെയും കാട്ടുപന്നി, മാൻ, വെരുക്, മുള്ളൻപന്നി, ഈനാംപേച്ചി, കുരങ്ങ്, മലാൻ, ഉടുമ്പ്, കുറുക്കൻ, കാട്ടുപൂച്ച തുടങ്ങി നിരവധി മൃഗങ്ങളെയും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഗൃഹനാഥനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ കുളക്കണ്ടം സ്വദേശി കൊച്ചുപറമ്പിൽ ജെയിംസിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലമ്പൂരിൽ ഗൃഹനാഥനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ കുളക്കണ്ടം സ്വദേശി കൊച്ചുപറമ്പിൽ ജെയിംസിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ വിദേശത്തായതിനാൽ മകനും ജെയിംസുമാണ് നിലമ്പൂർ കുളക്കണ്ടത്തെ വീട്ടിലുള്ളത്. മകൻ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നില്ല. ജെയിംസിനെ ഇന്ന് രാവിലെ കണ്ടിരുന്നതായി അയൽവാസികൾ പറയുന്നു. അയൽവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.